പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 8.4 ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിട്ടാണ് തന്നിട്ടുള്ളത്. പഴയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഡിലീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 3 ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ, ജസ്റ്റിഫൈ യുവർ ചോയ്സ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9 sec² a - 9 ടാൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 9 sec² a - 9 ടാൻ സ്ക്വയർ എ, ഇതിൽ രണ്ടിലും 9 ഇവിടെ കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് 9 കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. വെളിയിലെടുത്ത ബാക്കി എന്തുണ്ട്? sec² a - tan² a എന്താണ്? നമ്മൾ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിരുന്നത് അല്ലേ. 1 plus tan² a = sec² a എന്നൊരു ഐഡൻറ്റിറ്റി പഠിച്ചിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 = tan² നെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്ത sec² a - tan² a. അപ്പോൾ sec² a - tan² a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ 9 × 1 = 9. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 plus tan θ + sec θ × 1 plus cot θ - cosec θ = എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 1 plus tan θ + sec θ × 1 plus cot θ - cosec θ. അപ്പോൾ ഇതിലെ ഓരോ ടേംസും എന്താണ് എന്നറിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സീക് തീറ്റ എന്താണ്? സീക് തീറ്റ ഈസ് 1 by cos θ. കോട് തീറ്റ ഈസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കൊസീക് തീറ്റ എന്താണ്? 1 by sin θ. അപ്പോൾ ഈ ടേമുകളൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 1 plus tan θ പ്ലേസിൽ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നെഴുതാം. സീക് തീറ്റ എന്താണ്? 1 by sec എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ 1 by cos θ, സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 by cos θ. ഇനി അടുത്തത് 1 plus cot θ എന്താണ്? കോട്ട് തീറ്റ ഈസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കൊസീക് തീറ്റ എന്താണ്? 1 by sin θ. ഇനി ഇവിടെ നമുക്ക് എൽസിയം എടുക്കാം. എൽസിയം എടുക്കുമ്പോൾ ഇതെന്താവും? 1 by 1 cos θ ആണ് എൽസിയം. അപ്പോൾ ഇത് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്നാവും. അപ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 by cos θ. ഇവിടെ സൈൻ തീറ്റയാണ്, അപ്പോൾ ഇതെന്താവും? സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ എന്നാവും. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 by sin θ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇതാ ഇതിനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് 1, ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയും കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയും നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് എടുക്കാം കേട്ടോ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതിയാലും കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയായി? ഇത് നമുക്ക് എ, ഇതിനെ നമുക്ക് എ എന്നെടുക്കാം, വണ്ണിനെ ബി എന്നെടുക്കാം. അപ്പോൾ ഇത് എ പ്ലസ് ബി, ഇത് എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യണം കേട്ടോ. അതായത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എഴുതിയാലും കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എഴുതിയാലും സെയിം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് എ എന്നെടുക്കാം. കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എ എന്നെടുക്കാം. അപ്പോൾ ഇത് എ പ്ലസ് ബി, ഇത് എ മൈനസ് ബി, ബി ഇവിടെ 1 ആണ്. അപ്പോൾ ഇതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ദാറ്റ് ഈസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ, ഇതാണ് എ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 1² ബൈ താഴെ എന്ത് വരും? താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഇതിനെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ എന്താവും? എ സ്ക്വയർ
പ്ലസ് ടു എ ബി പ്ലസ് അപ്പോൾ ടു സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് കോ സ്ക്വയർ തീറ്റ മൈനസ് വൺ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ഇസ് ഇക്വൽ ടു ഇനിതാ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈസ് ഇക്വൽ ടു വൺ, നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ രണ്ട് ടേമുകളും കൂടെ വൺ ആവും. അപ്പോൾ വൺ പ്ലസ് ടു സൈൻ തീറ്റ കോസ് തീറ്റ, ഇനി ഇവിടെയുള്ള മൈനസ് വണ്ണും കൂടെ എഴുതുന്നു, ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഈ വണ്ണും വണ്ണും ക്യാൻസലായി പോകും, വൺ മൈനസ് വൺ ഈസ് സീറോ. ഇനി സൈൻ തീറ്റയും കോസ് തീറ്റയും ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം, ഇസ് ഇക്വൽ ടു ടു എന്ന ആൻസർ കിട്ടി. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സി കെ പ്ലസ് ടാൻ എ ഇൻറ്റു വൺ മൈനസ് സൈൻ എ ഇസ് ഇക്വൽ ടു എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ സി കെ പ്ലസ് ടാൻ എ ഇൻറ്റു വൺ മൈനസ് സൈൻ എ, ഇവിടെയും ഓരോ ടേമുകളും എന്താണ് എന്ന് നമ്മൾ എഴുതണം. സി കെ എന്താണ്? സി കെ ഈസ് വൺ ബൈ കോസ് എ പ്ലസ് ടാൻ എ എന്താണ്? സൈൻ എ ബൈ കോസ് എ. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഈ ടേമിനെ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു കേട്ടോ, വൺ മൈനസ് സൈൻ എ എന്ന് തന്നെ എഴുതുന്നു. എന്താണെന്ന് വെച്ചാൽ സൈൻ എയുടെ നമ്മൾ എഴുതിയ വൺ ബൈ കൊസി കെ എന്നാകും. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ ആയിപ്പോകും കേട്ടോ. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടേംസുകളാണെങ്കിലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വൺ മൈനസ് സൈൻ എ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ എൽ സി എം എടുക്കുന്നു, കോസ് എ ഈസ് എൽ സി എം. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? വൺ പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്നെഴുതാം. ഇവിടെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? വൺ മൈനസ് ഇൻറ്റു വൺ മൈനസ് സൈൻ എ. ഇനി നോക്കിയേ, വൺ പ്ലസ് സൈൻ എയും വൺ മൈനസ് സൈൻ എയും, ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നെടുക്കാമല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ വൺ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ എന്നെഴുതാം. സൈൻ എയുടെ ഹോൾ സ്ക്വയർ ആണ് സൈൻ സ്ക്വയർ എ കേട്ടോ. ബൈ കോസ് എ ഇസ് ഇക്വൽ ടു, ഇപ്പോൾ വൺ വൺ സ്ക്വയർ ഈസ് വൺ, വൺ മൈനസ് സൈൻ സ്ക്വയർ എ എന്താണ്? വൺ മൈനസ് സൈൻ സ്ക്വയർ എ ഈസ് കോ സ്ക്വയർ എ. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ കോ സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ വൺ മൈനസ് സൈൻ സ്ക്വയർ എയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? കോ സ്ക്വയർ എ എന്ന് എഴുതാം. അപ്പോൾ കോ സ്ക്വയർ എ ബൈ കോസ് എ എന്ന് കിട്ടി. കോ സ്ക്വയർ എ മീൻസ് കോസ് എ ഇൻറ്റു കോസ് എ. അപ്പോൾ ഒരു കോസ് എയും ഈ കോസ് എയും കൂടെ കട്ടായി പോകും, ബാക്കി എന്തുണ്ട്? കോസ് എ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ. വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ. വൺ പ്ലസ് ടാൻ സ്ക്വയർ എ എന്താണ്? നമ്മുടെ സെക്കൻഡ് ഐഡൻറ്റിറ്റി ആണ് അല്ലേ. വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് സീക്ക് സ്ക്വയർ എ. വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ എന്താണ്? കൊസീക്ക് സ്ക്വയർ എ. ഇനി സീക്ക് എന്ന് പറയുന്നത് എന്താണ്? സീക്ക് ഈസ് വൺ ബൈ കോസ് എ ആണ് അല്ലേ. അപ്പോൾ സീക്ക് സ്ക്വയർ എ നമുക്ക് എന്തെഴുതാം? വൺ ബൈ കോ സ്ക്വയർ എ ബൈ കൊസീക്ക് സ്ക്വയർ എ എന്താണ്? കൊസീക്ക് ഈസ് വൺ ബൈ സൈൻ എ. അപ്പോൾ കൊസീക്ക് സ്ക്വയർ എ ഈസ് വൺ ബൈ സൈൻ സ്ക്വയർ എ ഇസ് ഇക്വൽ ടു, ഫസ്റ്റ് ടേം നമ്മൾ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, സെക്കൻഡിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എ ബൈ വൺ. അപ്പം ഇതെന്തായിട്ട് മാറി? സൈൻ സ്ക്വയർ എ ബൈ കോ സ്ക്വയർ എ. ഇതെന്ത് വരും? സൈൻ എ ബൈ കോസ് എ ഈസ് ടാൻ എ. അപ്പോൾ സൈൻ സ്ക്വയർ എ ബൈ കോ സ്ക്വയർ എ എന്ത് വരും? ടാൻ സ്ക്വയർ എ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.